വലിയമല ISROയുടെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയ കേസിലെ പ്രതി പോലീസ് പിടിയിൽ. 1.5 കോടിയോളം രൂപ തട്ടിയെടുത്തുവെന്ന കേസിലാണ് 55-കാരനായ തൊളിക്കോട് സ്വദേശി ജി മുരുകനെ പോലീസ് പിടികൂടിയത്. ISROയിൽ ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. വലിയമല ISROയിൽ ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് 1.5 കോടിയോളം രൂപ തട്ടിയെടുത്തുവെന്ന കേസിലാണ് 55-കാരനെ പോലീസ് പിടികൂടിയത്. തൊളിക്കോട് വേങ്കക്കുന്ന് മുരുകവിലാസത്തിൽ ജി മുരുകനെ വലിയമല പോലീസ് പിടികൂടുകയായിരുന്നു. പണം കൊടുത്ത ഒരു വ്യക്തി പ്രതിയെ പിടികൂടി നെടുമങ്ങാട് പോലീസിനെ ഏൽപ്പിച്ചു. തുടർന്ന് ഇയാളെ വലിയമല സ്റ്റേഷന് കൈമാറി. കരാർ വ്യവസ്ഥയിൽ വലിയമല ISROയിൽ ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് മുരുകന്റെ വലയിൽ വീണ 25-ഓളം ആൾക്കാർ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. കൊറോണ കാലത്ത് പലരിൽ നിന്നും പലതവണയാണ് കാശ് കൈപ്പറ്റിയിട്ടുള്ളതെന്ന് പരാതിക്കാർ പറഞ്ഞു. എനിക്കൊരു മഷ്റൂമിൻ്റെ ഫാം ഉണ്ടായിരുന്നു. ആ ഫാമിൽ മഷ്റൂമിൻ്റെ ആ കൊറോണയുടെ ആ സമയത്ത് അയാൾ മാസ്കും വെച്ച് ഹെൽമെറ്റും വെച്ച് ഇങ്ങനെ ഇറങ്ങും. ആ ഫാമിൽ എൻ്റെ സ്ഥിരം എൻ്റെ കസ്റ്റമറായിരുന്നു. ഇയാൾ ഇയാളെ വൈഫും വരുമായിരുന്നു. വന്നിട്ട് അവിടെ വന്നിട്ട് പറഞ്ഞു ISROയിൽ ആ കാൻറ്റീനിൽ 600 രൂപ കിട്ടും, അത് നമുക്ക് അവിടെ ശരിയാക്കി തരാം എന്നുള്ള, പിന്നെ കാൻറ്റീനിൽ വിറ്റഴിക്കാനുള്ള ഏർപ്പാട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് പിന്നെ പറഞ്ഞു അവിടെ കുറച്ച് കോൺട്രാക്ട് ബേസിൽ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അനിയനും എൻ്റെ അനിയത്തിക്കും അനിയൻ്റെ വൈഫിന് അങ്ങനെ കുറച്ച് പേര് ഞങ്ങൾ കുറച്ച് പേരുള്ളത് അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഇയാൾ തന്നെ അവരെ വിളിച്ച് ക്യാൻവാസ് ചെയ്ത് അങ്ങനെ കൊടുത്തതാണ്. പണം നൽകിയവർ ജോലിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കും. ISROയുടെ കേന്ദ്രങ്ങളിൽ അന്വേഷിച്ചപ്പോഴാണ് പലരും തട്ടിപ്പിനിരയായെന്ന് മനസ്സിലാക്കുന്നത്. പണം നൽകിയ തെളിവുകൾ പരാതിക്കാരുടെ പക്കലില്ല എന്ന കാരണം പറഞ്ഞ് വലിയമല പോലീസ് കേസിൽ FIR ഇടാൻ തയ്യാറായില്ലെങ്കിലും പിന്നീട് CMB ഫയൽ ചെയ്ത് പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുകയായിരുന്നു. കാട്ടാക്കട നെടുമങ്ങാട് മേഖലകളിൽ നിന്നായി പലരുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയതായി മുരുകൻ പറഞ്ഞതായി പോലീസും വ്യക്തമാക്കി. തട്ടിപ്പ് പുറത്തായതോടെ പല സ്ഥലങ്ങളിൽ നിന്നായി നിരവധി പേർ പരാതിയുമായി എത്തുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.